പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദിമുതലെന്നും എന്നേക്കും തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ കൃപചെയ്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നേടിയാരോട് കരുണ ശിഹരാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യാമാർത്ത മറിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പരനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പാർക്കുമോ പാപികളുടെ നാമത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും വരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമനെക്കുറിച്ചും നിബിയന്മാരെക്കുറിച്ചും സ്ലീഹന്മാരെക്കുറിച്ചും സഹതന്മാരെക്കുറിച്ചും സർവശിക്ഷകളെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കണമേ. കരുണ്യവാനും ദീർഘക്ഷമയുള്ളവരുമായ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെക്കുറിച്ച് മനസ്സലിവുണ്ടാകണമേ. വൃദ്ധന്മാരെ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലും വിലാപവും കേൾക്കപ്പെടുന്നു. കർത്താവേ നിന്റെ ദൃക്കൈ നീട്ടി ഞങ്ങൾക്ക് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളും നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺപാത്ത് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. ആമീൻ. ദൈവത്തിൻ പൈതലേ േണ്ടിനെ നിന്നെ കരുതുന്നവൻ കൂടെയുണ്ട്. ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ടിനെ നിന്നെ കരുതുന്നവൻ കൂടെയുണ്ട്. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട പട്ടക്കാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്തൃനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഇങ്ങനൊരു അവസരം തന്ന എല്ലാവരെയും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൊറോണ എന്ന മഹാവ്യാധി ഇരട്ടി ശക്തിയോടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവം നമുക്ക് ഇത്രത്തോളം നടത്തുന്ന കൃപയ്ക്കായി ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. യഹോവയായ ദൈവം തമ്പുരാൻ സുലഭമായി തന്ന പ്രാണവായുവിന് വേണ്ടി പോലും അനേകം ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന അവരെ പോലെ തന്നെ നാമം വളരെയേറെ ഹൃദയവേദനയോടെയാണ് കടന്നു പോകുന്നത്. കാരണം നാളെ നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ എന്താകുമെന്ന് നമുക്കറിയില്ല. എത്ര സുഭിക്ഷമായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നാം
എത്ര പെട്ടെന്നാണ് പ്രാണവായുവിന് വേണ്ടി പോലും അലയേണ്ടി വരുന്ന ഒരു അരശ്ചിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തപ്പെട്ടത്. ഈ അവസരത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിച്ചും നമ്മളെ തന്നെ ഒന്ന് പുതുക്കിപ്പണിയാനുള്ള ഒരു അവസരമാണിത്. എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കേണ്ടത്? അതിനായി നാം മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നാം മുകളിലേക്ക് നോക്കുക. രണ്ട്, നാം ഉള്ളിലേക്ക് നോക്കുക. മൂന്ന്, നാം പുറത്തേക്ക് നോക്കുക. ഇതിൽ മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിലേക്കുള്ള നോട്ടമെന്നാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ ആരാധിക്കാനും അവിടുത്തെ മക്കളായി ഇരിക്കാനുമാണ്. ദൈവത്തിനായി വിശപ്പും ദാഹവുമുള്ളവരായിരിക്കണം. സങ്കീർത്തനം 73 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ കാണുന്നു, ആത്മീയ മനസ്സുള്ളവൻ ഭൂമിയിലെ സ്വർഗത്തിലോ ദൈവത്തെയല്ലാതെ മറ്റൊന്നിനെയും ആഗ്രഹിക്കുന്നില്ല. പണമോ ലോകത്തിൻ്റെ മാനമോ അവനെ ആകർഷിക്കുകയില്ല. മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നതുപോലെ അവ ദൈവത്തിനായി കാംക്ഷിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ഒരു വ്യക്തി തന്നെ തന്നെ താഴ്ത്തുന്നവനായി അവനെ തീർക്കുന്നു. അവൻ അവൻ്റെ നല്ല പ്രവൃത്തികളെ മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും മറച്ചു വയ്ക്കും. ദൈവം അവന് കൃപ നൽകുന്നതുകൊണ്ട് അവൻ പാപത്തിനു മീതെ ഉയർത്തപ്പെടുകയും ചെയ്യും. സ്വർഗീയ പിതാവുമായുള്ള അവൻ്റെ ബന്ധം ഏറ്റവും ദൃഢമായി തീരുകയും ചെയ്യും. രണ്ടാമത്, ഉള്ളിലേക്കുള്ള നോട്ടം. എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയത്തിലേക്കുള്ള നമ്മുടെ നോട്ടം. മുകളിലേക്ക് അഥവാ ദൈവത്തിലേക്ക് നോട്ടമുള്ള ഒരു വ്യക്തി അവൻ്റെ ഹൃദയത്തിലേക്കുള്ള നോട്ടത്തിലേക്കും അവനെത്തിയിരിക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6 1-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യെശയ്യാപ്രവാചകൻ യഹോവയുടെ മഹത്വം കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് അദ്ദേഹം തൻ്റെ പാപകരമായ അവസ്ഥയെക്കുറിച്ച് ബോധവാനായി തീർന്നുവെന്ന്. ഇയോബിനെക്കുറിച്ച് ഇയോബിൻ്റെ പുസ്തകം 42:5-6, അതുപോലെ പത്രോസ് ലേഖായെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും, യോഹന്നാൻ സ്ലീഹായെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിലും ഇങ്ങനെ നമുക്ക് കാണാം. ദൈവത്തിലേക്ക് നോക്കി തങ്ങളുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞവരായി നമുക്കിവരെ കാണാൻ സാധിക്കും. ദൈവിക സാന്നിധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തീയ അനുഭവമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം ബോധമുള്ളവരായിത്തീരും. അതുകൊണ്ട് ആത്മീയ മനസ്സുള്ള മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ ഏറ്റുപറയാൻ സാധിക്കും. അപ്പോസ്തോല പ്രവൃത്തി 24:16 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിങ്കിലേക്കും അവൻ്റെ ഹൃദയത്തിലേക്കും നോക്കുന്ന ഒരു വ്യക്തി എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ശുദ്ധ മനസാക്ഷി സൂക്ഷിക്കുവാൻ അവനാലാവത് ചെയ്യുന്നുവെന്ന്. മൂന്നാമതായി, പുറത്തേക്കുള്ള നോട്ടം. പുറത്തേക്കുള്ള നോട്ടം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്കുള്ള നോട്ടം. തന്നാൽ സഹായിക്കപ്പെടേണ്ട ആരെങ്കിലും തൻ്റെ ചുറ്റുപാടും ഉണ്ടോ എന്ന നോട്ടം. അങ്ങനെയുള്ള ഒരുവൻ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടമല്ല അന്വേഷിക്കുന്നത്, മറിച്ച് ദൈവത്തെപ്പോലെ തൻ്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് സഹായമാവുക എന്നത് മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ. തന്നെയുമല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായി തീരണമെന്ന് നാം ചിന്തിക്കണം. ദൈവത്തിൽ നിന്ന് സൗജന്യമായി അനുഗ്രഹങ്ങളെ പ്രാപിച്ചവൻ സൗജന്യമായി മറ്റുള്ളവർക്കും അനുഗ്രഹങ്ങളെ കൊടുക്കാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, നാം ഒരു ദിശയിലേക്ക് മാത്രം നോക്കുന്നവരുമായി പോകരുത്. നാം മുകളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ യഥാർത്ഥ ബോധമില്ലാത്തവരും ഈ ഭൂമിയിൽ ഒരു പ്രയോജനവുമില്ലാത്തവരായിത്തീരും. ഉള്ളിലേക്ക് മാത്രം നോക്കിയിരുന്നാലോ, ചെയ്യുന്ന പാപങ്ങളെ ഓർത്തോർത്ത് വിഷമിച്ച് ഒരു വിഷാദ രോഗിയിലേക്ക് നാം മാറിപ്പോകും. അതുപോലെ പുറത്തേക്ക് മാത്രം നോക്കിയിരുന്നാൽ അവൻ്റെ പ്രവൃത്തികൾക്ക് ആഴം കുറഞ്ഞതും വെറും നാമം മാത്രവുമായി തീർന്നു പോകും. എന്നാൽ ആത്മീയ മനസ്സുള്ള ഒരു വ്യക്തി എപ്പോഴും ഈ മൂന്ന് ദിശകളിലേക്കും ഒരുപോലെ നോക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടതും ദൈവത്തിനും മനുഷ്യനും ഒരുപോലെ പ്രയോജനമുള്ളതുമായി തീരും. അതിനാൽ നമ്മെ തന്നെ ശോധന ചെയ്ത് നമുക്ക് കിട്ടുന്ന അവസരത്തെ ദൈവത്തിനും മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നാളെ നമുക്ക് ലഭിക്കുമോ ഇല്ലേ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമുക്ക് ചിന്തിക്കാം നാം എപ്രകാരമാണ് മാറേണ്ടതെന്ന്.
അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ആത്മീയ ശക്തി അഭിഷേക അഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. ആത്മീയ ശക്തി അഭിഷേക അഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സെഹിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തിപ്പടരേണമേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാൻ വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാൻ വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക നീയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസി ക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ആത്മീയ ശക്തി അഭിഷേക അഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സെഹിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തിപ്പടരേണമേ. പരിശുദ്ധാത്മാവേ സഹായക,
നിരന്തരം എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മാറ്റപ്പെടുമാറാകട്ടെ. അഭയോന്യാതിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യേണ്ട സ്നേഹവന്ദനം. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24:13-16 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24:13-16 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്, അന്ന് തന്നെ അവരിൽ രണ്ട് പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്തുള്ള എമ്മാവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഈ വചനത്തെ വിശദീകരിച്ച് തരണമെന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവസൃഷ്ടിയുടെയും നാഥനായ താവേ, അവിടുത്തെ കരുണയാലും കൃപയാലും മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. അവിടുത്തെ തിരുശരീരവും തിരുരക്തവും മനുഷ്യർക്ക് നൽകി. മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സർവ്വ നന്മകളാൽ അനുഗ്രഹിക്കണമേ. സൃഷ്ടായസ് അങ്ങയെ മഹത്വപ്പെടുത്തി സ്തുതിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരമാകട്ടെ. ആമീൻ. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 3-ാമത്തെ ആഴ്ചയിൽ 3-ാമതായി പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത്. എമ്മാവുസ് എന്ന പേരുള്ള 2 സ്ഥലങ്ങൾ ആ കാലഘട്ടത്തിൽ പാലസ്തീൻ ദേശത്ത് ഉണ്ടായിരുന്നു. അവയിലൊന്ന് നിക്കോപൊലിസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഗലീല കടലിൻ്റെ സമീപത്തുമായി ഉണ്ടായിരുന്നതാണ്. ഈ വേദഭാഗത്ത് പറയുന്ന എമ്മാവുസ് യെരുശലേമിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും എമ്മാവുസിലേക്ക് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3-ാമത് ഒരാളായി അവരോട് ചേർന്ന് സംസാരിച്ചുകൊണ്ട് യേശു അവർക്ക് പ്രത്യക്ഷനാകുന്നത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവവും എത്യോപ്യൻ ഷണ്ടൻ്റെ അനുഭവവും തമ്മിൽ വളരെ സാധാർമ്യമുണ്ട്. യാത്രയ്ക്കിടയിൽ കൂട്ടുചേരുന്ന ആൾ തിരുവഴുത്തുകളുടെ വ്യാഖ്യാതാവാകുന്നു. ഒരു സുപ്രധാന കാര്യത്തിൽ അയാൾ കാർമികനായതിനു ശേഷം അപ്രത്യക്ഷനാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:26-40 ഭാഗങ്ങളിൽ പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിന് ആജ്ഞ നൽകുന്നതായി പറയുന്നു. കർത്താവിൻ്റെ ദൂതൻ അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന 2 പ്രയോഗങ്ങൾക്കുള്ള അർത്ഥം ഒന്ന് തന്നെയാണ്. ദൈവാത്മാവ് വിശുദ്ധ ഫിലിപ്പോസിൻ്റെ മനസ്സിൽ ഒരു ആശയം തോന്നിച്ചു. എത്യോപ്യയിലെ രാജാവിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന കന്നക്ക എന്ന പേരുള്ള രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്നു ഷണ്ണൻ. യെരുശലേമിൽ പോയി മതപരമായ കർമ്മങ്ങൾ നിർവഹിച്ച് വരുന്ന സമയം യേശയപ്രവചനത്തിൻ്റെ ചുരുൾ വാങ്ങി രഥത്തിലിരുന്ന് ഉറക്കെ വായിച്ചുകൊണ്ടിരുന്ന സമയം വിശുദ്ധ ഫിലിപ്പോസിനെ ആ രഥത്തിനോട് ചേർന്ന് നടക്കുവാനായിട്ട് ദൈവാത്മാവ് നയിച്ചു. എത്യോപ്യൻ ഷണ്ണൻ ചോദിക്കുന്നത്, അയാൾ വായിച്ചുകൊണ്ടിരുന്ന യേശയപ്രവാചകന്റെ പുസ്തകം 53:7 ഭാഗം ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുവാൻ വിശുദ്ധ ഫിലിപ്പോസിന് പ്രയാസമുണ്ടായിരുന്നില്ല. പ്രവാചകൻ പറയുന്നത് പോലെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അകൃത്യങ്ങളെ ചുമക്കുകയും അനർഹമായ വിധം പീഡയും മരണവും അനുഭവിക്കുകയും ചെയ്തത് യേശുവല്ലാതെ മറ്റാരാണ്. അവിടുത്തെ കഷ്ടാനുഭവവും മരണവും മൂലം എല്ലാ ജനങ്ങളിലും പെട്ട സർവ്വ മനുഷ്യർക്കും പാപമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവം പ്രാപിക്കാമെന്നുള്ള പ്രസ്താവന ഷണ്ണൻ്റെ ഹൃദയത്തിൽ അഗാധമായി പതിഞ്ഞു. സന്ദേശം സ്വീകരിച്ച് സ്നാനം ഏൽക്കുവാൻ അയാൾ ഒരുമ്പിട്ടു. പോകുന്ന വഴിയിൽ വെച്ച് വെള്ളം കാണുകയും രഥം നിർത്തി വിശുദ്ധ ഫിലിപ്പോസ് അയാൾക്ക് സ്നാനം നൽകുകയും ചെയ്തു. അതിനുശേഷം വിശുദ്ധ ഫിലിപ്പോസിനെ ആത്മാവ് പഴയ നിയമത്തിലെ ഏലിയാവിനെ എന്ന പോലെ വേറൊരു വേലയ്ക്കായി കൊണ്ടുപോകുന്നു.
ഒന്ന് രാജാക്കന്മാർ 18:12 രണ്ട് രാജാക്കന്മാർ 2:16 ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. എത്യോപ്യൻ ഷണ്ണൻ പിന്നെ ഫിലിപ്പോസിനെ കാണുന്നില്ല. അദ്ദേഹം മഹാസന്തോഷത്തോടെ പരിശുദ്ധാത്മശക്തിയാൽ മാനസാന്തരപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങി. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്ത പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മശിഹ യേശു തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ മശിഹ എന്തിന് കഷ്ടപ്പെട്ടു? എന്തിന് കുരിശുമരണം വരിച്ചു? എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു? എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ആ മനസ്സിലുള്ള ആ ചോദ്യം വിട്ടുമാറിയില്ല. അതിനുള്ള ഉത്തരമായിരിക്കാം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ യേശു നൽകിയത്. ഈ ചോദ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു വിശദീകരണം ഒരു മെസ്സേജിലൂടെ കേൾക്കുകയുണ്ടായി. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഒരു പ്രൊഫസർ മറുപടി പറയുന്നു. മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ പല ദുരുപദേശങ്ങൾ പല സമയങ്ങളിലായിട്ട് പ്രചരിച്ചു വരുന്നുണ്ട്. അതിൽ എടുത്തു പറയാവുന്നതും ഏറ്റവും പ്രധാനവുമായതാണ്, യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നു, സുവിശേഷം പഠിപ്പിച്ചു, പ്രചരിപ്പിച്ചു, എന്നാൽ കുരിശിൽ പരാജിതനായിപ്പോയി. ക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം വിജയശ്രീ ലാളിതനായി എന്നും പറയുന്നുണ്ട്. അതിന് മറുപടിയായി പ്രൊഫസർ പറഞ്ഞു, അത് വെറും മരമണ്ടന്മാർക്ക് മാത്രമേ പറയുവാൻ സാധിക്കൂ. സയൻസിൻ്റെ ABCD പഠിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ പറയുകയില്ല. ഞാൻ സയൻസിൻ്റെ ഒരു ഭാഗമായ തെർമോഡയാമിസിസ്, അതായത് മലയാളത്തിൽ ഊഷ്മവിജ്ഞാനം എന്ന ഭാഗം പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ വിശ്വസിച്ചത്, വിശ്വാസത്തിൽ ഉറച്ചത്. അതിന് 3 തത്വങ്ങളാണ് ഉള്ളത്. ഊഷ്മവിജ്ഞാനത്തിലെ തത്വമനുസരിച്ചാണ് ഈ അഖിലാണ്ട പ്രവർത്തിക്കുന്നത്. അതിലെ തത്തുല്യമായ നിയമങ്ങളാണ് വേദപുസ്തകത്തിൽ ഉള്ളത്. ഈ 3 തത്വങ്ങളിൽ ഒന്ന്, ലോകത്തിലുള്ള എനർജി അഥവാ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എക്സെട്ര, എല്ലാം ഇന്നലെയും ഇന്നും എന്നും ഒന്നു തന്നെയാണ്. അത് കൂടുന്നുമില്ല കുറയുന്നുമില്ല എന്ന തത്വമാണ്. രണ്ടാമത്തെ തത്വം, ഒരു ക്രമക്കേടിൽ നിന്ന് ഒരു ക്രമം ഉണ്ടാകണമെങ്കിൽ മറ്റൊരു ക്രമം മരിക്കണം. സൂര്യൻ ഈ സൗരയൂഥത്തെ നിലനിർത്തുന്നത് ഒരു മരണം കൊണ്ടാണ്. ഏതാണ്ട് 42,00,000 ടൺ മാറ്റർ ഒരു മിനിറ്റിൽ കത്തിയെറിയുന്നത് കൊണ്ടാണ് ഈ സൗരയൂഥം നിലനിൽക്കുന്നത്. ഭൂമിക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നതും ഭൂമി സർവനന്മകളാൽ നിലനിൽക്കുന്നതും നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല. എത്ര ലോഡ് വിറക് വേണ്ടിവരും 42,00,000 ടൺ മാറ്റർ ഒരു മിനിറ്റിൽ കത്തിയെറിയുന്നതിന്? മൂന്നാമതായി, എല്ലാ മാറ്ററിനും ഒരു പറുദീസയുണ്ട്. എല്ലാ മാറ്ററും പെർഫെക്റ്റ് ക്രിസ്റ്റലൈസ്ഡ് സ്റ്റേജിൽ ആയിരിക്കും. അവിടെ ഒന്നിൻ്റെയും കുറവ് അനുഭവപ്പെടുന്നില്ല. അതിന് വെളിപാട് പുസ്തകത്തിൽ പളുങ്ക് കടൽ എന്ന് പറയും. അഗ്നിമയമായ സ്ഫടിക സമുദ്രം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന അവസ്ഥ, സൃഷ്ടി സൃഷ്ടാവിനെ ആരാധിച്ച് ജീവിക്കുന്ന അവസ്ഥ എന്നിവയൊക്കെയും അതിനെ വിശദീകരിക്കാം. വെളിപാട് പുസ്തകത്തിൽ 15-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിലും 4-ാം അധ്യായം 6-ാം വാക്യത്തിലും വിശദീകരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുവാനുള്ളത് ഊഷ്മവിധി വിജ്ഞാനത്തിലെ രണ്ടാമത്തെ തത്വമാണ്. അഖിലാണ്ടത്തിലെ തത്വമനുസരിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യണമെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കത്തിയെറിഞ്ഞാലേ യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആഹാരം പാകം ചെയ്ത് മേശപ്പുറത്ത് വരണമെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ വിറക് കത്തിയെറിഞ്ഞെങ്കിലേ ആഹാരം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മാങ്ങാണ്ടി മരിച്ചെങ്കിൽ മാത്രമേ ഫലപ്രദമായ ധാരാളം മാങ്ങ ലഭിക്കുകയുള്ളൂ. ഒരു മാങ്ങാണ്ടിയുടെ സാക്രിഫൈസാണ് ധാരാളം മാങ്ങ ലഭിക്കുന്നതിന് കാരണമായത്. അത് പരാജയമാണെന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും? ഒരു പ്രാവിൽ സമൃദ്ധിയായി ഫലമുണ്ടാകണമെങ്കിൽ ഒരു ചക്കക്കുരു മരിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയും. നെൽപ്പാടങ്ങളിൽ നോക്കുമ്പോൾ നെൽമണികൾ കാറ്റിൽ ഉലഞ്ഞ് സന്തോഷിക്കുമ്പോൾ അതിനോട് ചോദിച്ചാൽ പറയും, അല്ലയോ മനുഷ്യ, ഞങ്ങൾക്ക് വേണ്ടി ഓരോ നെൽമണി മരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാറ്റിൽ ആടി സന്തോഷിക്കുന്നത്.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:24 യേശു പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. ഗോതമ്പ് മണിയുടെ ദൃഷ്ടാന്തം യേശുവിൻ്റെ മരണത്തിൻ്റെ അനിവാര്യതയെ ഇവിടെ വെളിപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസും ഈ ദൃഷ്ടാന്തം ഉപയോഗിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 15:36. യേശുവിൻ്റെ താരതമ്യം രണ്ട് ഗോതമ്പ് മണികൾ തമ്മിലാണ്. ഒന്ന് നിലത്ത് വീണ് അഴുകാതെ തനിയെ സ്ഥിതി ചെയ്യുന്നു, മറ്റേത് നിലത്ത് വീണ് അഴുകുന്നു, തൽഫലമായി അത് അനേക മടങ്ങ് പെരുകി വരുന്നു. അതുപോലെ യേശുവിൻ്റെ മരണത്തിൽ കൂടിയാണ് അനേകർക്ക് ജീവൻ നൽകുവാൻ കഴിഞ്ഞത്. യേശു മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു ദൈവമകളും കാണുകയില്ലായിരുന്നു, ക്രിസ്തീയ സഭ ഉണ്ടാകുകയില്ലായിരുന്നു. ക്രിസ്തു മരിച്ചത് അനേകർക്ക് നിത്യജീവൻ നൽകുവാനായിരുന്നു. അഖിലാണ്ടത്തിലെ ഏറ്റവും വലിയ വിജയമെന്നത് ക്രിസ്തുവിൻ്റെ മരണമാണ്. ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നു, ഈ രണ്ടാമത്തെ തത്വം നിവർത്തീകരിച്ചു, മനുഷ്യവർഗത്തിന് നിത്യജീവൻ നൽകുവാൻ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവമക്കൾ നിത്യജീവന അവകാശികളായി. അത് നിത്യനായി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽപ്പെട്ടതായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ കത്തിജ്വലിപ്പിച്ചു എന്ന സംഗതി എല്ലാ കാലത്തും ശിഷ്യന്മാരെ ചിന്തിപ്പിക്കുന്നതാണ്. ഹൃദയങ്ങളെ കത്തിജ്വലിപ്പിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള മുഖാന്തരമായിരിക്കണം വചന ശുശ്രൂഷയുടെയും തിരുബലി അനുഷ്ഠാനത്തിൻ്റെയും അവസരങ്ങൾ. അപ്പം നുറുക്കിയപ്പോൾ യേശുവിനെ തിരിച്ചറിയുവാനായി ഇടയായത് പ്രതീകാത്മകം കൂടിയാണ്. കൂടെ നടന്നു, കൂടെ ഇരുന്നു, സംസാരിച്ചപ്പോൾ വെളിപ്പെടുത്തിയ സത്യം ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നത് ഉയർപ്പിന് ശേഷമാണ്. ദൈവത്തിന് വിശുദ്ധ രഹസ്യങ്ങൾ, വിശുദ്ധ കുർബാന അനന്യമായ മുഖാന്തരമാണ് എന്ന് ഈ അനുഭവം വെളിപ്പെടുത്തുന്നു. എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത രണ്ട് ശിഷ്യന്മാരും യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ യേശുവിനെക്കുറിച്ച് സംഭാഷണം നടത്തിയവർ ആയിരുന്നില്ല. അവർ എത്രയും വേഗം സ്വന്തം ഗ്രാമത്തിൽ സന്ധ്യയ്ക്ക് മുമ്പ് എത്തണമെന്ന് ആഗ്രഹിച്ച് യാത്ര ചെയ്തു. യാത്രയിൽ യേശു അവരോട് ചേർന്ന് നടന്നു. വഴിയിൽ വച്ച് വാദിക്കുന്ന കാര്യം അറിഞ്ഞ് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര ബുദ്ധിഹീനരോ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ ഇത്ര മന്ദബുദ്ധികളായി പോയല്ലോ. ക്രിസ്തു ഇതെല്ലാം സഹിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ? പിന്നീട് മോശയും സകല പ്രവാചകന്മാരും എഴുതിയിട്ടുള്ള രേഖകൾ ആരംഭം മുതൽ വ്യാഖ്യാനിച്ചു. തന്നെപ്പറ്റിയുള്ള തിരുവെഴുത്തുകൾ അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അവരുടെ ഹൃദയം പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരുന്നുവെന്ന് അവർ തന്നെ സാക്ഷ്യം പറയുന്നു. അവർ ഭക്ഷണത്തിനിരുന്നപ്പോൾ അവിടുന്ന് അനുഗ്രഹിച്ചു കൊടുത്ത അപ്പം അവരുടെ ഹൃദയകണ്ണുകളെ സ്വർഗീയമായവയിലേക്ക് ഉയർത്തി. അവർ യേശുവിനെ എന്ന കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്രക്കാരുടെ സ്വർഗീയ അനുഭവത്തോടുകൂടി ഇരിക്കുമ്പോൾ യേശു അവിടുന്ന് അപ്രത്യക്ഷനായി. ഈ ഭാഗത്ത് ക്ലിയോപ്പാവ് എന്ന യാത്രക്കാരൻ യേശുവിനെക്കുറിച്ച് ഒരു ചെറിയ അറിവ് യേശുവിനെ അറിയിച്ചപ്പോൾ യേശു തമ്പുരാൻ അവരെ ആ വിഷയത്തിൽ പണ്ഡിതരാക്കുന്ന രീതിയിലും വിധത്തിലും പഠിപ്പിച്ചു. അത് യേശുവിനെക്കുറിച്ചുള്ള അറിവ് സകലരിലും ആഴമായിട്ടുള്ളതായിരിക്കണം എന്ന ദൈവഹിതത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്ന അറിയിക്കുന്നത്. യേശു ഈ രണ്ട് യാത്രക്കാരോടുകൂടി ഭക്ഷണത്തിലിരുന്നപ്പോൾ അപ്പം വാഴ്ത്തി കൊടുത്തു. അവരെ അനുഗ്രഹിച്ച ശേഷം യേശു അപ്രത്യക്ഷനായി. എങ്കിലും അവരുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സാമീപ്യവും പരിശുദ്ധാത്മശക്തിയും സന്തോഷവും പരിലസിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മശക്തിയാൽ അവർ അപ്പോൾ തന്നെ യെരുശലേമിലേക്ക് പോയി. എത്തിയപ്പോൾ അറിഞ്ഞത് വിശുദ്ധ പത്രോസിന് യേശുവിൻ്റെ ദർശനമുണ്ടായി എന്നതാണ്. 1 കൊരിന്ത്യർ 15:5. തന്നെ തള്ളിപ്പറഞ്ഞ വിശുദ്ധ പത്രോസിന് തൻ്റെ മഹത്തരമായ ഉയർപ്പിന് ശേഷം യേശു ആ ദിവസം തന്നെ സന്ദർശിച്ച് ആ ശിഷ്യനുള്ള ബന്ധം മാറ്റമില്ലാത്തതാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി എന്നതാണ് ഇവിടെ വെളിവാക്കുന്നത്. കഥാ ഉപാസ്ത്രമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു
എന്ന സന്ദേശമാണ് എല്ലാ ശിഷ്യന്മാർക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും പറയാനുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സത്യസ്വരൂപനായ യേശുവിനെക്കുറിച്ച് അവൻ സാക്ഷാൽ ദൈവം തന്നെ, നമ്മുടെ രക്ഷകൻ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം നൽകുന്നവൻ, അവസാനത്തോളം നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവൻ എന്നിങ്ങനെയുള്ളതായ സത്യങ്ങൾ ദൃഢമായി അറിയുന്നുവെങ്കിൽ നമ്മുടെ മുഖശോഭ പരിശുദ്ധാത്മ കൃപയിൽ തെളിഞ്ഞു നിൽക്കും. നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മെസ്സേജ്, ഒന്നാമത്, നാം യേശുവിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ അറിവ് നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ നൽകി നമ്മെ ദൈവ കൃപയിൽ ജീവിക്കുവാൻ യോഗ്യനാക്കുന്നു. യമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നവനായ കർത്താവ്, നമ്മുടെയും ആന്തരിക ഹൃദയങ്ങൾ, ആന്തരിക കണ്ണുകൾ തുറന്ന് ദൈവ ഇഷ്ടം എന്തെന്ന് അറിയുവാനും അത് പ്രഘോഷിപ്പാനും സർവശ്വനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, കർത്താവേ, ദിവസത്തിൻ്റെ സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവേ, ഈ സമയം വരെയും ഞങ്ങളെ കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകായിരങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നതായ ഈ വേളയിൽ കർത്താവ് അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, അടിയങ്ങൾ ഒന്നും നേടിയതോ ഞങ്ങളുടെ മിടുക്കോ കഴിവോ ഒന്നും അല്ലേ അപ്പച്ച, അവിടുത്തെ ദാനമാവുന്നുവല്ലോ. കർത്താവേ, നിൻ്റെ രൂപസാദൃശ്യത്തിൽ അടിയങ്ങളെ സൃഷ്ടിച്ചപ്പച്ച, ഈ ഭൂമിയിൽ അവിടെ നിന്ന് ആയുസ് ജീവിച്ചു തീരുവോളം നിൻ്റെ കൃപയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഇത്രത്തോളം ആക്കി തീർത്ത വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. വരാനിരിക്കുന്ന എല്ലാ ആവത്തനർത്ഥങ്ങളും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഹിതമല്ല അപ്പച്ച, ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവിടുത്തെ ഹിതമാ മണ്ണ് ഞങ്ങളെ ഒന്ന് മെനഞ്ഞ് വാർത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം, എൻ്റെ കർത്താവുമേ, മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ ചെയ്തു പോയ പിഴകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം, അല്ലാതെ അടിയങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റാരുമില്ലല്ലോ അപ്പച്ച. വരാനിരിക്കുന്ന എല്ലാ ആവത്തനർത്ഥങ്ങളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ ഒന്നും ആശ്രയം വെക്കുന്നില്ല, മരിച്ചു ഉയർത്തുന്ന ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനായ എൻ്റെ കർത്താവിൽ മാത്രം സങ്കേതപ്പെടുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് നല്ലവനും വല്ലവനും വിശ്വസ്തനുമാകുന്നുമില്ല. കർത്താവേ, നാളുതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സകല ഭാരങ്ങളുമായി അടിയങ്ങൾ വരികയാണ്. അവിടുത്തെ ആ സ്വർഗീയമാകുന്ന നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ മൃദുവും ലഘുവുമായ ചുവടയോ പാൻ ഞങ്ങളെ ഇടയാക്കണമേ. സത്യത്തിലും ആത്മാവിലും നിന്നെ ആരാധിപ്പാന്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ആരാധനാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുവാൻ്റെ കോണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഒരുമയുടെ ശബ്ദം അടിയങ്ങളുടെ ആരാധനാലയങ്ങളിൽ വരുവാൻ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവെ നാഥ, ഞങ്ങളോട് മനസ്സലിയണമേ. ദാവീദുപുത്ര, ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, അധ്വാന ഭാരവുമായിട്ട് വരുമ്പോൾ ആ മുടിയനായ പുത്രനോട് ക്ഷമിച്ചതുപോലെ അടിയങ്ങളുടെ പാവങ്ങളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്ത് നിന്നെ കോപിപ്പിച്ചവരാകുന്നു അടിയങ്ങൾ. കർത്താവേ, നിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. അവിടുത്തെ കൂലിക്കാരിൽ ഒരുവരെ പോലെ അടിയങ്ങളെയും ചേർത്ത് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയുടെ വാതുക്കൽ അടിയങ്ങൾ മുട്ടുമ്പോൾ തുറപ്പാനും അടപ്പാനും മതിയായവൻ അവിടുന്ന് മാത്രമാകുന്നു അടിയങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. സ്വയായ ഇടവകയായ അനുഗ്രഹിക്കണമേ. പട്ടക്കാർ മേൽപ്പട്ടക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്യാസി സന്യാസിനി സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധമാകുന്ന പ്രയാസങ്ങളിലെ, കഷ്ടങ്ങളുടെ, ദുരിതങ്ങളുടെ, ക്ലേശങ്ങളിലെ, പട്ടിണിയിലെ, ദാരിദ്ര്യത്തിലെ, മഹാമാരിയിലെ, കൊടിഞ്ചൂടിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാവർക്കും നല്ലത് മാത്രം, സർവ്വചരാചരങ്ങൾക്കും ഉടയവനായ കർത്താവേ, ഈ ലോകത്തെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെയും ലോകജനതയെയും ലോകസമാധാനത്തിനൊക്കെ ആയി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെയും രാജ്യം ഭരിക്കുന്നവരെയും രാജ്യം കാവൽ ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തെയും ദേശനിവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിത്യം കാണുന്നവർ, സ്നേഹിതർ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മരിച്ചുപോയവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ അവിടുത്തെ ആ കൈപ്പണിയില്ലാത്ത ഭവനത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ പിതാവ്, നിൻ്റെ വചനപ്രകാരം ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ പാതയിലൂടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ നിൻ്റെ വരവെങ്കിൽ പ്രത്യാശയുള്ളവരായി ഒരുക്കമുള്ളവരായി ആ കന്യകമാരെ പോലെ വിളക്കിലെണ്ണയോട് കൂടിയിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിളക്ക് കത്തിച്ചത് വരയും കീഴിൽ വെക്കാതെ തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്കുകളായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അറിയിച്ചതവനായ കർത്താവെ ഈ അന്ധകാര ലോകം അന്ധകാരത്തിലായിരിക്കുന്നതായ ഈ വേളയിലും ഞങ്ങളെ അവിടുന്ന് ഓരോ നിമിഷവും പോറ്റി പുലർത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ യേശുവേ നാഥ, ഞങ്ങളോട് മനസ്സലിയണമേ, കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ എന്ന ഈ മഹാമാരിയെ ഈ ലോകത്തിൽ നിന്ന് അശേഷം തുടച്ചു മാറ്റപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനടിമയിലായിരിക്കുന്നവരെയൊക്കെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായവനായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും ഞങ്ങളുടെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറ്റിയാട്ട് കർത്താവെ. യേശുവേ നാഥ, മനസ്സലിയണമേനെങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചതിനാട്ട് സ്തോത്രം. കർത്താവെ എത്രയോ ജനങ്ങൾ കർത്താവെ ഉറ്റവരുടയവരും എല്ലാം നഷ്ടപ്പെട്ടു. കർത്താവെ ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്തോത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനല്ലാതെ അടിയങ്ങൾക്ക് മറ്റൊന്നിനും കഴിയില്ലല്ലോ. കർത്താവെ നിൻ്റെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കഷ്ടതയുടെ നടുവിലായാലും നിന്നെ ഞാൻ ജീവിപ്പിക്കും, ഒരു നാളും കൈകൂടിയില്ല എന്ന് അരുളി ചെയ്തവനായ കർത്താവേ, നീ ദൂരത്ത് നിൽക്കല്ലേ, കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവൻ ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം അവിടുന്ന് സമാധാനമായിട്ട് കടന്നു വരണമേ. ആ ശരാപത്തൊരുക്കി എലിയാവയെ പോറ്റിയതുപോലെ ഞങ്ങളുടെ ഭവനത്തിലൊന്നും ഒന്നിനും മുട്ടു വരുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു പൈശാചിക ശക്തിയോ മഹാമാരിയോ ഒന്നും ഭവനത്തിലേക്ക് അടുക്കുവാൻ അവിടുന്ന് ഇടയാക്കാതെ നിൻ്റെ ദൂതന്മാർ കാവലായി, നിൻ്റെ മാലാഹമാർ കോട്ടയായി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവർക്കും നല്ലത് വരുത്തണമേ. കർത്താവെ അറിഞ്ഞോ അറിയാതെയോ മനസ്സോടോ മനസ്സുകൂടാതെയോ ചെയ്തു പോയ പിഴകളെ ക്ഷമിക്കണമേ. കർത്താവെ ദൈവേശുവേ നാഥ, ഞങ്ങളോട് മനസ്സലിയണമേ, കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകലവിധ നന്മകളാലും കൊണ്ട് നിറയ്ക്കണമേ, ഏഴേയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞാൻ മൂലം ആരും വേദനിക്കുവാൻ ഇടയാക്കരുത് കർത്താവെ. അറിഞ്ഞോ അറിയാതെയോ മനസ്സോടോ മനസ്സുകൂടാതെയോ ചെയ്തു പോയ പിഴകളെ ക്ഷമിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ പൊന്നേശ്വരോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏജാതനായത്തിൻ്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സമ്പത്തും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.